അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, റമദാൻ കരീം. ഞാനിന്നൊരു വെറൈറ്റി കട്ട്ലേറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ എപ്പോഴും ഇറച്ചിയൊക്കെ വെച്ചിട്ടുള്ള കട്ട്ലേറ്റെല്ലാം ഉണ്ടാക്കുക. അപ്പോൾ നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കട്ട്ലേറ്റാണ്. അപ്പോൾ ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റാണ്, വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ കുട്ടികൾക്കും ഇഷ്ടപ്പെടും. ഇത് ചീസൊക്കെ വെച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്കും നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻസിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് പൊട്ടറ്റോ ഇവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള മൂന്ന് പൊട്ടറ്റോ ആണ്. അത് നന്നായി ഉടച്ചെടുക്കാം. ഒരു പാത്രത്തിലേക്ക് തൊലിയൊക്കെ കളഞ്ഞെടുത്തതിന് ശേഷം നന്നായി ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. കട്ട്ലേറ്റിന് എടുക്കുന്ന അതേപോലെ തന്നെ കേട്ടോ. പിന്നെ നമ്മളെടുക്കുന്നത് ഒരു കെട്ട് സ്പിനച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തണ്ടൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ തണ്ടിൻ്റെ ഭാഗം കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് ആ ഇല മാത്രം എടുത്തിട്ട് നന്നായി ഒന്ന് കഴുകിയെടുക്കുക. കഴുകിയെടുത്തതിന് ശേഷം ഒരു പാത്രത്തിൽ വെള്ളം നന്നായി തിളച്ച് വരുന്നുണ്ട്. ആ തിളച്ച വെള്ളത്തിലേക്ക് ഇതിട്ടിട്ട് ഒരു മിനിറ്റോളം ഒന്ന് തിളപ്പിക്കാം. നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ ഇല ഒന്ന് വാടിക്കിട്ടും, നല്ല ഗ്രീൻ കളറാവും. അപ്പം നമുക്കിത് കോരി തണുത്ത വെള്ളത്തിലേക്ക് മാറ്റി വയ്ക്കാം. സാധാ നോർമൽ വാട്ടറിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ആ വെള്ളത്തിലേക്ക് നമ്മൾ ഈ കോരിയെടുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് അതിൽ വെച്ച് ചൂടാറിയതിന് ശേഷം നമുക്കിതിൻ്റെ ആ വെള്ളം നന്നായി ഒന്ന് കൈകൊണ്ട് പിഴിഞ്ഞ് കളയണോട്ടോ. അല്ലെങ്കിൽ ഇതിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശം കൂടുതലായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായി ഒന്ന് പിഴിഞ്ഞ് കളയാം. വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ എരിവിന് മൂന്ന് പച്ചമുളകാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ കാൽ ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. വേറെ വെള്ളമൊന്നും ചേർക്കണ്ട. എന്നിട്ട് ആ പേസ്റ്റ് നമുക്ക് ഈ പൊട്ടറ്റോ പുഴുങ്ങി ഉടച്ച് വെച്ചിട്ടില്ലേ, അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലോണം എല്ലായിടത്തും ഈ സ്പിനച്ചിൻ്റെ മിക്സ് വരുന്ന രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായി ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൊസറല്ല ചീസാണ് കേട്ടോ. മൊസറല്ല ചീസ് ഒരു 200 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. അത് ഞാൻ മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് അത്ര ചേർക്കണമെങ്കിൽ ഒരു 150 ഒക്കെ ചേർക്കാം കേട്ടോ. അത്യാവശ്യം കുറച്ച് വേണം, എന്നാലേ അതൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ 200 ഗ്രാമും ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് കൈവച്ച് കുഴച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് കട്ട്ലേറ്റിന് ഉരുട്ടിയെടുക്കില്ല, അതേപോലെ തന്നെ കയ്യിലത്തെ എണ്ണയൊക്കെ തടവിയിട്ട് നമുക്കിത് ഒന്ന് ഉരുട്ടിയെടുക്കാം. നമുക്ക് ഏത് ഷേപ്പിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അതേ ഷേപ്പിൽ ഉരുട്ടിയെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു റൗണ്ട് ഷേപ്പിലാണ് ആക്കി എടുക്കുന്നത്. ഇതുപോലെ നമുക്കെല്ലാം ഒന്ന് ഉരുട്ടി വയ്ക്കാം. അപ്പോൾ ഞാനെല്ലാം ഒന്ന് ഉരുട്ടി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഞാൻ ശരിക്കും ഒരു മൂന്ന് മുട്ടയുടെ ആവശ്യം ഉണ്ടാവും കേട്ടോ. ഞാനിപ്പോൾ 2 എണ്ണം എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണുകളൊക്കെ മൈദ ചേർത്തിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. രണ്ടും കൂടിയും കട്ടല്ലാത്ത രീതിയിൽ നന്നായി ഇതേപോലെ ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് എടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ മുട്ടയുടെ ആ ഒരു മിക്സിൽ മുക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. എല്ലാം ഒന്ന് അതുപോലെ മുക്കി വയ്ക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടിയും നല്ലതായിട്ട് വരും. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ആ മുട്ടേൻ്റെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒട്ടി പിടിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആദ്യം അത് മുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ബ്രെഡ് ക്രംസ് അല്ല യൂസ് ചെയ്യുന്നത് കേട്ടോ, കോൺഫ്ലെക്സ് ആണ്. കോൺഫ്ലെക്സ് ഞാൻ നല്ല നൈസായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ബ്രെഡ് ക്രംസ് യൂസ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് കോൺഫ്ലെക്സ് ഇല്ലെങ്കിൽ അതെടുക്കാം. പക്ഷേ ഇതുണ്ടെങ്കിൽ നിങ്ങൾ ഇതെടുക്കുക. അപ്പോൾ ഒരു പ്രത്യേക കാണാനും ടേസ്റ്റൊക്കെ ഉണ്ട്. മുട്ടയിൽ മുക്കി വെച്ചിട്ടുള്ള ഓരോ കട്ട്ലേറ്റും കോൺഫ്ലെക്സിൻ്റെ പൊടിയിൽ മുക്കിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പം ഞാനിത് ഡബിൾ കോട്ടിംഗ് ആണ് കേട്ടോ കൊടുക്കുന്നത്. ഞാൻ നിങ്ങൾ ബ്രെഡ് ക്രംസിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇതേപോലെ തന്നെ ഡബിൾ കോട്ടിംഗ് ചെയ്യണം കേട്ടോ. എന്നാൽ ആ ചീസ് ഇട്ടിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക്, അല്ലെങ്കിൽ ഇത് ചൂടാവുമ്പോൾ ചീസ് പുറത്തേക്ക് വരും. അപ്പം അതുകൊണ്ട് തന്നെ ഡബിൾ കോട്ടിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങനെ പുറത്തേക്ക് വരില്ല. അപ്പോൾ അതിന് ശേഷം അതെല്ലാം മുക്കി വെച്ചതിന് ശേഷം ഞാൻ കുറച്ച് കോൺഫ്ലെക്സും കൂടി എടുത്ത്, പ്ലെയിൻ കോൺഫ്ലെക്സ് ആണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്, അതെടുത്തിട്ട് നന്നായി കൈ വെച്ച് പൊടിച്ചെടുക്കുന്നുണ്ട്. നല്ലൊരു മുകളിൽ കുറച്ച് പൊടി തരിയോട് കൂടിയിട്ട് തന്നെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. മിക്സിയിലിട്ട് അടിക്കേണ്ട ആവശ്യമില്ല. കൈ വെച്ച് നന്നായി പൊടിച്ചെടുത്താൽ മതി. എന്നിട്ട് മുട്ടയുടെ മിക്സിൽ ഒന്നും കൂടി മുക്കുക. എന്നിട്ട് അതിന് ശേഷം ഈ ഒരു കോൺഫ്ലെക്സിൻ്റെ മിക്സിൽ മുക്കിയിട്ട് നമുക്ക് ഇതുപോലെ ഓരോന്നും എടുത്തു വയ്ക്കാം. അപ്പോൾ 2 ഡബിൾ കോട്ടിംഗ് കൊടുക്കുക. കാണാനും നല്ല ഭംഗിയാണ്. പുറം ഭാഗം നല്ലൊരു ക്രിസ്പിയും കുറച്ച് നല്ല തിക്കായിട്ടുള്ളൊരു കവറിങ്ങോട് കൂടിയിട്ടാവും ഉണ്ടാവുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ.
അപ്പോൾ ഉണ്ടാക്കാത്തവർ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു റെസിപ്പിയിൽ ഉണ്ടാക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻസിൽ അറിയിക്കാൻ മറക്കരുത്. ഇതുപോലെ ഉണ്ടാക്കി നമുക്ക് ഫ്രീസറിൽ ഒട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടാത്ത രീതിയിൽ ഇങ്ങനെ ക്ലിം റാപ്പൊക്കെ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷീറ്റൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്കതിൽ നിന്ന് എടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനതിനെടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ രണ്ട് സൈഡും കളർ മാറ്റി നമ്മൾ സാധാരണ കട്ട്ലേറ്റ് ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. പക്ഷേ ഇത് രണ്ട് ഡബിൾ കോട്ടിംഗ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ നല്ല പുറം ഭാഗം നല്ല കട്ടിയുള്ളൊരു കോട്ടിംഗ് ആയിരിക്കും കേട്ടോ. അപ്പോൾ കഴിക്കുമ്പോൾ നല്ലൊരു ക്രിസ്പി ഉണ്ടാവും, നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നല്ല ചീസിൻ്റെ ഫില്ലിംഗ് ഉണ്ടാവും. അപ്പോൾ ആ പാലക്കിൻ്റെ ആ ഒരു ടേസ്റ്റ് റോ ടേസ്റ്റൊന്നും നമുക്ക് ഉണ്ടാവില്ല കേട്ടോ. അടിപൊളിയാണ്, ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാല്ലാ അടുത്തൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.